അവളിപ്പോൾ ഉണ്ടെങ്കിൽ 32 വയസ്സാണ്. ലക്ഷ്മിയുടെ നഷ്ടത്തിന്റെ വേദന എന്റെ പട്ടടിയിലെ ചാരത്തിന് പോലും ഉണ്ടാകും. കണ്ണു നിറച്ച് സുരേഷ് ഗോപി. അവളിപ്പോൾ ഉണ്ടെങ്കിൽ 32 വയസ്സാകും. 30 വയസ്സായി ഏത് പെൺകുട്ടിയെയും കണ്ടുകഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് അവളെ ഉമ്മ വെക്കാൻ കൊതിയാണ്. ലക്ഷ്മിയുടെ നഷ്ടം എന്ന് പറയുന്നത് എന്നെ പട്ടടയിലേക്ക് കൊണ്ടുചെന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ആ ചാരത്തിന് പോലും വേദനയുണ്ടാകും. ഇൻ്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി എന്നാണ് അറിഞ്ഞപ്പോൾ മകളുടെ ഓർമ്മയിൽ കണ്ണു നിറച്ച് സുരേഷ് ഗോപി. എൻ്റെ മോളിപ്പോൾ ഉണ്ടെങ്കിൽ 32 വയസ്സാണ്. എനിക്കൊരു 30 വയസ്സായ പെൺകുട്ടിയെയും കണ്ടു കഴിഞ്ഞാൽ കെട്ടിപിടിച്ച് ഞെക്കി അവളുടെ മണം വലിച്ചെടുക്കുന്ന ഉമ്മ വയ്ക്കാനുള്ള കൊതിയ. സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രം പാപ്പാന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മനോരമ ഓൺലൈനിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് വൈകാരിക മുഹൂർത്തങ്ങൾ ഉണ്ടായത്. ഒരിടവേളയ്ക്ക് ശേഷം ജോഷിയും സുരേഷ് ഗോപിയും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം പാപ്പൻ ജൂലൈ 21 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. സുരേഷ് ഗോപിക്കൊപ്പം മകൻ ഗോകുൽ സുരേഷും ഈ ചിത്രത്തിൽ എത്തുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. ആദ്യമായിട്ടാണ് അച്ഛനും മകനും ഒന്നിച്ച് ഒരു സിനിമയിൽ ഒന്നിക്കുന്നത്. സിനിമയിൽ നായികയായി എത്തുന്നത് നൈല ഉഷയാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കാർ അപകടത്തിലാണ് സുരേഷ് ഗോപിക്ക് മൂത്ത മകളായ ലക്ഷ്മിയെ നഷ്ടപ്പെടുന്നത്. രാധികയുടെയും സുരേഷ് ഗോപിയുടെയും ജീവിതത്തിലേക്ക് എത്തിയ പൊന്നോമനയുടെ ചിത്രം അക്കാലത്ത് മാഗസീനുകളെ സ്ഥിരമായി പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. കുടുംബസമേതം ഒരു കല്യാണത്തിന് പോയി മടങ്ങുന്നതിനിടയിലായിരുന്നു രാധികയും സംഘവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കൊച്ചിയിലേക്ക് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനൊപ്പമായിരുന്നു രാധിക തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. തോന്നിക്കൽ വെച്ച് ഇവരുടെ വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയെടുക്കുകയായിരുന്നു. മരിക്കുമ്പോൾ 1.5 വയസ്സ് മാത്രമായിരുന്നു ആ പൈതലിനുണ്ടായിരുന്നത്. കൊഞ്ചിച്ചു തീരം മുന്നേ വിധി തട്ടിയെടുത്ത ആ കുരുന്നുമുഖം ഇന്നും ഓരോ മനസ്സിലും നെരിപ്പോടായി അവശേഷിക്കുന്നുണ്ട്. കാലം മായ്ക്കാത്ത ഓർമ്മകളില്ലെന്ന് പറയുന്നത് വെറുതെയാണ്.